ഞാൻ ആഗ്രഹിക്കാം. അങ്ങനെയുള്ള ദൈവത്തെ ഞാൻ ആഗ്രഹിക്കാം എന്ന് ബൈബിളിൽ നോക്കി ദൈവത്തെ ഞാൻ പിടിച്ചു മറിക്കാം, ദൈവത്തെ ഞാൻ മോഷ്ടിക്കാമോ? വായിച്ച കൊണ്ട് ഒരാളെങ്കിലും ഉള്ളതിനായി സ്തോത്രം. അല്ലെ, ഞാൻ കള്ളം പറഞ്ഞാന്ന് പറഞ്ഞത് ഭാര്യ സ്തോതി. നീ പിടിച്ചു വച്ചോണ്ടിരിക്കുക. മനസ്സിലായിട്ടില്ല, സംസാരിച്ചിട്ട് ജനത്തിന് മനസ്സിലാകത്തില്ല. പിന്നെ ദൈവത്തോട് ചോദിക്കുക എന്തോ അപകരിക്കുന്നു. ഈ ശാപം എവിടെ കടന്നയാ പ്രിയരെ? ഈ ശാപം എവിടെ കടന്നയാ? ഇതിപ്പോ എവിടെ വന്നു? ദൈവം നിനക്ക് തന്ന നന്മയിൽ ദശാംശം എന്നുള്ളത് ദൈവത്തിൻ്റെതാ. നീ അത് മോഷ്ടിക്കരുത്. മോഷ്ടിച്ചാൽ ദൈവത്തിന് വിടത്തില്ല. നീ ഏത് കൊമ്പത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും, നീ എത്ര മഹാവീരനായാലും, ഏറ്റവും വലിയ വീരനായ ദൈവം നമ്മുടെ കർത്താവ നിന്നോട് അത് ചോദിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. പഴയത്തിൽ ദശാംശമാണ്, പത്ത് അംശം ഒന്ന് പത്തിനൊന്ന്. 10 രൂപ കിട്ടിയാൽ 1 രൂപ ബാക്കി 9 100 രൂപ കിട്ടിയ 10 രൂപ ദൈവത്തിൻ്റെ, ബാക്കി 90 നിനക്കാം. ഒരംശമാണ് കർത്താവ് ചോദിച്ചേക്കുന്നത്. അത് വെട്ടിച്ച് കളിപ്പിച്ച് നീ നടന്നാൽ, ഹലോ, ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. ചിലന്റെ മുഖം വിരുവുമായി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് പ്രസംഗിക്കാനാണോ താങ്കളെ വിളിച്ചത്? നിന്റെ ശാപം അഴിക്കാൻ സ്വർഗം ഇന്ന് ഇവിടെ അയച്ചേക്കുക. കൊടുക്കും, ആരെത്തി കൊടുക്കും. കിട്ടിയാൽ 100 രൂപ ദൈവത്തിൻ്റെ, 900 നിന്റെ. ദൈവം 900 കൊണ്ട് വെച്ചിട്ട് 100 എടുക്കാനല്ല പറഞ്ഞത്, 100 കൊണ്ട് വെച്ചിട്ട് 900 എടുത്തോളാൻ കർത്താവ് പറഞ്ഞതാ. അപ്പൊ 10 രൂപയ്ക്ക് പറ 100 രൂപയ്ക്ക്, 1000 രൂപയ്ക്ക്, 10000 രൂപയ്ക്ക്, 100000 രൂപയ്ക്ക്. തുകൂടുന്നനുസരിച്ച് സൗണ്ട് കുറയുന്നല്ലോ. ഇവിടെ വൻപിടാ വിഷയം. ഇപ്പൊ അതിന് പ്രശ്നമൊന്നും ഇല്ല, 1 രൂപ കൊടുക്കാം. 100 വിഷയമില്ല, 10 ഒരു ചായ പോലും കിട്ടുന്നില്ല. 1000 വിഷയമല്ല, 100. 10000 വിഷയമല്ല, 1000 കൊടുക്കാം. 100000 വരുമ്പോഴാ നെഞ്ചു തിരുമുന്നത്. ചങ്ങം കെട്ടി 5 ലക്ഷം കിട്ടി, ദശാംശം അത്ര കൊടുക്കണം. ബ്യൂട്ടിഫാറിന് പോരാനും ബൊക്കെ പിടിക്കാനും മൊത്തം സൗന്ദര്യം ഉണ്ടാക്കാനും 50000 ആയി. കടത്താൻ കൊടുത്തത് 500 രൂപ. നീ ശവിക്കപ്പെട്ടത്. പൗലും പെർഫ്യൂമും ഒരുക്കും എല്ലാം കൂടി 25000 രൂപ. ശാപ്പാടിന് 1 ലക്ഷം രൂപ. ഡെക്ലറേഷന് 15000 രൂപ. സ്വാതന്ത്ര്യം വെച്ചത് 100 രൂപ. ഇപ്പം വലനും വധുവും ദൈവത്തിന് വേണ്ടി വെക്കുന്നതായിരിക്കും. തുറന്നു നോക്കാൻ പാഠമാർക്കറിയാം. വലിയ കൊതി കാണുന്നു, വ്യാജിക്കും, എങ്ങാണ്ട് മറച്ചു അങ്ങോട്ട് കൊണ്ട് ഗുണപ്പെടുത്തുകയാണ്. 100 രൂപ. വിവാഹം കഴിഞ്ഞ നീ ശപിക്കപ്പെട്ടത്. കടമാസനെ വിളിച്ചേക്കുക ശുശ്രൂഷ നടത്താൻ. 3000 രൂപ
ആ പൂർവ്വകം എഴുതി വെച്ചേക്കുന്ന ആ ഹിന്ദുവിനെ നിന്റെ അതൊന്നും നിനക്ക് കേൾക്കത്തില്ല, അതിനേക്കാൾ നീ എഴുതി വെച്ചേക്കുക ഏക്കുന്ന കാര്യം. ദാസൻ രാവിലെ ഉച്ചയ്ക്ക് പറഞ്ഞതാ എല്ലാവരും വ്യക്തിപരമായ ആലോചന പറയും. ആ വ്യക്തിപരമായി ഒരു ആലോചന തലയെ കൈവച്ച് വ്യക്തിപരമായ ആലോചനയെ പറഞ്ഞു. ഈ 2011 ആണ്ടിൽ ദൈവജനം ഒരു തീരുമാനമെടുത്ത് ചെയ്യാത്തവർ ചെയ്യുവാൻ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ശാപങ്ങൾ 2011 തന്നെ മാറ്റിയിട്ട് നിന്റെ തലമുറയെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനത്ര. ഈ ജാതി മുഴുവനും എന്നെ അവഹേളിക്കുന്നത് കൊണ്ട് എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ഇനി ഇതിന്മേൽ ഉപവസിച്ചാലോ പ്രാർത്ഥിച്ചാലോ ദൈവദാസന്മാരെ വരുത്തിച്ചാലോ കൂട്ടമായി ഉപവസിച്ചാലോ ഈ ശാപത്തിന് നീക്കമില്ല. ഈ ശാപത്തിന് നീക്കം വരുന്നെങ്കിൽ നിന്റെ നന്മയിൽ ഒരംശം ദൈവത്തിന് കൊടുത്തിരിക്കണം. വണ്ടി റോഡിൽ കൂടി പോകണമെങ്കിൽ റോഡ് ടാക്സ് അടക്കണം. ടാക്സ് അടയ്ക്കാത്തവൻ റോഡിൽ കൂടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റോഡിന്റെ അരികിൽ കുറെ അമ്മ നിപ്പുണ്ട് കാക്കി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് സ്റ്റോപ്പ് എന്ന് കാണിക്കും. അങ്ങനെ ബിസി ആക്കത്തല്ലേന്ന് പോയാലും അങ്ങോട്ട് മാറ്റിയിട്ട് കൊണ്ടുവരാൻ പറയും. ദൈവത്തിന്റെ പൈതലെ ദൈവസഭയെ ദൈവത്തിന്റെ ടാക്സ് ആണ് ദശാംശം. നീ ഇത് വക്രിച്ചു വെച്ചിട്ട് ഇത് നീ കൊണ്ടുപോയി വസ്തു വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് നിന്റെ തലമുറയെ പഠിപ്പിച്ച് ദൈവത്തിൻ്റെ കളിപ്പിച്ച് നീ പോക്കറ്റിൽ വെച്ചിട്ട് നല്ല സുന്ദരമായി അണിഞ്ഞൊഴിഞ്ഞ് ഇവിടെ വന്നു ചുമ്മാതെ വെടി കുട്ടിക്കുന്നവരോ സ്വോത്രം പറഞ്ഞിട്ട് നിന്റെ ശാപം മാറത്തില്ല. ദൈവത്തിൻ്റെ മോഹിച്ചത് നീ കൊണ്ട് കൊടുക്കാൻ ദൈവാത്മാവ് പറയുന്നു. അവിടെ ശാപങ്ങളെ മാറ്റി അനുഗ്രഹിപ്പാൻ കർത്താവിന്റെ കലവറയ്ക്ക് കുറവില്ല. പുതുവർഷത്തിൽ കേട്ട ദൂതുമല്ലാത്തൊരു ദൂതിലേ ദൈവത്തിന്റെ സഭയെ ഇതിനകത്ത് പാലിക്കുന്നവരുണ്ട്, ദശാംശം കൃത്യമായി ചെയ്യുന്നവരുണ്ട്. അവരെ നോക്കിയല്ല ഈ ദൂതി ഞാൻ പറയുന്നത്. ഇതിനകത്ത് കളിപ്പിച്ച് നടക്കുന്നവരുണ്ട്, ദൈവത്തെ വ്യക്തിച്ച് നടക്കുന്നവരുണ്ട്, ദൈവത്തിന് കൊടുക്കാതിരിക്കുന്നവരുമുണ്ട്, ദൈവത്തിന് തട്ടിപ്പറിച്ചു വെക്കുന്നവരുണ്ട്. ആത്മാവ് ദൈവസഭയോട് ശക്തമായി ഇടപെടുന്നു. നിന്റെ തല നിവരണമെങ്കിൽ നിന്റെ തലമുറ വിടുതൽ പ്രാപിക്കണമെങ്കിൽ നിന്റെ കാര്യം നല്ല സ്മൂത്തായി നടക്കണമെങ്കിൽ നിനക്ക് വേണ്ടി ആവശ്യങ്ങളിൽ ദൈവം തന്റെ മന്ന ഒഴിക്കണമെങ്കിൽ ദൈവത്തിനുള്ളത് നീ കൊടുത്തേ മതിയാകൂ. ബിസിനസ്സുകാരെ ടാക്സ് അടയ്ക്കണം, അതാണ് സെയിൽ ടാക്സ്. ഉദ്യോഗസ്ഥന്മാർ ടാക്സ് അടയ്ക്കണം, അതാണ് ഇൻകം ടാക്സ്. വണ്ടി വാങ്ങിച്ചവൻ ടാക്സ് അടയ്ക്കണം, അതാണ് റോഡ് ടാക്സ്. ദൈവസഭ തന്റെ ടാക്സ് അടയ്ക്കണം, അതാ ദശാംശം. ഇത്രയും പറഞ്ഞിട്ട് ബോധം വന്നില്ലെങ്കിൽ ബോധം വരും. ബോധം ദൈവം വരുത്തു. ടാക്സ് അല്ല, ഷെയറാണ്. ഞാൻ ഇത് കണ്ടാവെ പഴയ നിയമത്തിൽ ടൈറ്റും പുതിയ നിയമത്തിൽ ഷെയറുവാ. എന്താ ഇങ്ങനെ വരാൻ കാരണം? അപ്പം കർത്താവിനോട് പറഞ്ഞ കാര്യമുണ്ടോ? പഴയ നിയമത്തിലെ ചോര പശുവിൻ്റെ, പഴയ നിയമത്തിലെ ചോര കൂട്ടുറാവിൻ്റെ, ആടിൻ്റെ, കോലാറ്റൂറ്റൻ്റെ, കാളയുടെ. പുതിയ നിയമത്തിലെ ചോര യേശുവിൻ്റെതാ. അപ്പൊ മാറ്റം വന്നു, യാഗത്തിന് മാറ്റം വന്നപ്പോൾ പണത്തിന് മാറ്റം വന്നു, അതിന്റെ ദൈർഘ്യത്തിന് മാറ്റം വന്നു. ദൈവങ്ങളെ ഇങ്ങനെ കർത്താവിനെ ചുതിച്ചാൽ വിടുതൽ വ്യാപിക്കുന്ന ആരും ചിന്തിക്കണ്ട. ശക്തമായി കർത്താവ് പറയുന്നു, വചനം
ഈ അനുഗ്രഹങ്ങളൊക്കെ അതിന്റെ കുടുംബത്തിൽ ശ്രദ്ധിക്കും. വചനങ്ങൾക്കായി സ്തോത്രം. നമുക്ക് ഗലാത്യലേഖനം എടുക്കാം. ഗലാത്യലേഖനം 6:6 ഇത്ര സൗന്ദര്യക്കാരനാണോ ഈ പമ്മി പിടിച്ചു കൂലി പിടിക്കുന്നത്? ആ വായിനോനെ ദൈവത്തെ പരിഹസിച്ചുകൂടാ. പിന്നെ മനുഷ്യൻ വിതയ്ക്കുന്നു തന്നെ കൊയ്യും. അടുത്ത വാക്യം. അടുത്ത വാക്യം. അടുത്ത വാക്യം. തളർത്തു പോകരുത്, മടുത്തു പോകരുത്. തക്ക സമയത്ത് ഞാൻ കൊയ്യും. ദൈവസഭയിൽ വരുന്ന മറ്റൊരു ദൂത് വായിച്ച അടുത്ത വാക്യം. ഈ പ്രമാണങ്ങൾ ദൈവസഭയ്ക്കകത്ത് ദൈവം എഴുതി വെച്ചിരിക്കുമ്പോൾ ഇതിന്റെ അരികിൽ പോലും നീ പോകാതെ എനിക്ക് നന്മ കിട്ടണം, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണം പറഞ്ഞ് നിന്റെ ആവശ്യങ്ങൾ എവിടെ വെച്ച് സ്തോത്രം ചെയ്താൽ അതിന് ആമേൻ പറയത്തില്ല ദൈവം. നിന്റെ മാസ്റ്റർ പറയുമായിരിക്കും, നിന്റെ കൂട്ട് സഹവിശ്വാസികൾ ആമേൻ പറഞ്ഞിരിക്കും, ദൈവം ആമേൻ പറയത്തില്ല. ദൈവം ആമേൻ എന്ന് പറയണമെങ്കിൽ, വാഗ്ദത്തം വെളിപ്പെടണമെങ്കിൽ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായി തീരണമെങ്കിൽ ദൈവം പറഞ്ഞ വാക്ക് പാലിക്കാൻ നീയും തയ്യാറാകണം. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും എന്തോ കൊടുക്കണം. മോഹരി എന്ന് പറയുന്നത് ശബ്ദമല്ല. ഷെയർ ആൻഡ് ഡൈറ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാമെങ്കിൽ ദൈവസഭയ്ക്ക് ഒന്ന് മനസ്സിലാവും. പഴയ നിയമത്തിൽ ദശാംശമാണെങ്കിൽ പുതിയ നിയമത്തിൽ ഓഹരിയാണ്. ദൈവം പറയുക, ഓഹരി കൊടുത്തില്ലെങ്കിലും ദശാംശങ്ങൾ കൊടുത്താൽ കിളിവാതിൽ തുറക്കാമെന്ന്, കിളിവാതിൽ തുറന്ന് സഹായിക്കാമെന്ന്. ദൈവസഭയുടെ ശാപങ്ങൾ, കുടുംബത്തിന്റെ ശാപങ്ങൾ, തലമുറയുടെ ശാപങ്ങൾ ഈ ദിവസങ്ങൾ അഴിക്കുവാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, എന്റെ വചനം ശ്രദ്ധയോടെ കേട്ടനുസരിച്ച് അതിനു വേണ്ടി നിവർത്തിക്കട്ടെ. നിങ്ങൾക്ക് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങൾ ദൈവത്തിൽ